ലൂക്കോസ് 8:23 അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. ഈ വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ പല തരത്തിലുള്ള കാറ്റ് ബൈബിളിലുണ്ട്. ഒന്ന് സാധാരണ കാറ്റ്, രണ്ട് ചുഴലിക്കാറ്റ്, മൂന്ന് കൊടുങ്കാറ്റ്, നാല് ഈശാനമൂലൻ, ഇനിയും കാറ്റുണ്ട്, യാക്കോബ് പറയുന്നു ഉഷ്ണക്കാറ്റ്, അങ്ങനെ പല കാറ്റുകളുണ്ട്. സംഗ്രഹ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് നന്മ കരിക്കുന്ന കാറ്റ്, വറ്റ അമി ഉറവകളെ വറ്റിക്കുന്ന കാറ്റ്, തീക്കാറ്റ്, സ്തോത്രം, അതൊക്കെ ബൈബിളിലുണ്ട്. ഉത്തമയുഗത്തിലുണ്ട് അമി ദൈവത്തിന് സ്തോത്രം, വടതിക്കാറ്റ്, തെന്നിക്കാറ്റ്, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ കാറ്റിൻ്റെ പേര് പറയാനാന്നേ ധാരാളമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞാൻ പോകുന്നത്, ഇവിടെ അവർക്ക് വിരോധമായി എന്തോ അടിച്ചു, ഒരു ചുഴലിക്കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം കൂടുണ്ടായിട്ടും ദൈവം പിടിച്ചിറക്കിയിട്ടും മുന്നോട്ട് പോകാൻ വയ്യാതെ കറങ്ങുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഞാൻ നിങ്ങളോട് പറയാം, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കറുകാറ്റടിച്ചു, അത് വീടിനെ വട്ടം പോലെ കറക്കി, അത് കുഞ്ഞുങ്ങളുടെ മേൽ വീണു, അവരുടെ ജീവനെ അപഹരിച്ചു. വേദപഠിതാക്കൾ അതിനെ പ്രാണനെ അപഹരിക്കുന്ന കാറ്റെന്ന് പേരിട്ടിട്ടുണ്ട്. ഞാൻ നിന്നോടൊരു ദൂത് പറയാം, അടിക്കുന്ന ചുഴലിക്കാറ്റും അടിക്കുന്ന കൊടുങ്കാറ്റും ആഞ്ഞു വീശുമ്പോഴും കുലുക്കമില്ലാതിരിക്കാൻ യേശു ഒരു കാര്യം പറഞ്ഞു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, അത് പാറമേൽ അടിസ്ഥാനമിട്ടതായതുകൊണ്ട് അത് വീണില്ല. ഒരു കാറ്റും നിന്നെ വീഴ്ത്താത്തതിൻ്റെ കാരണം എന്താ? നിന്റെ അടിസ്ഥാനം ഡബിൾ സ്ട്രോങ്ങാ. ഏതാണ് ആ പാറ? യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട പണിയെ തോക്കി പറയുക, ഈ കാറ്റൊന്നും ഇവിടെ എറിക്കുകയല്ല. ഹല്ലേലൂയ. അത് വായിക്കാൻ സമയം എടുക്കാത്തത് കൊണ്ടാണ്. എത്ര വലിയ കാറ്റടിച്ചിട്ടും ഞാൻ ചോദിക്കട്ടെ, ആ കാറ്റ് ഇയ്യോബിൻ്റെ മക്കളുടെ ജീവനെ കൊണ്ടു, ഇയ്യോബിൻ്റെ ജീവനെ കൊണ്ടുവാഞ്ഞ എന്നാ? ആ കാറ്റിന് മറിക്കാൻ വയ്യാത്ത അടിസ്ഥാനം ഇയ്യോബിനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഒരു ദൈവഭൈതനോട് പറയാം, ഒരു പ്രശ്നവും ഇല്ലാത്തവളാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഒരു പ്രശ്നവും ഇല്ലാത്തവളാണ് ഏറ്റവും കൂടുതൽ വചനം കേൾക്കേണ്ടത്. ഒരു പ്രശ്നവും ഇല്ലാത്തവളാണ് ഏറ്റവും കൂടുതൽ യോഗം കൂടേണ്ടത്. കാരണം എന്താ? അടുത്ത പ്രശ്നം വരുന്നത് നീ അറിയത്തുപോലുമില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മനസ്സിലാക്കിയ നേരത്തിൽ ഓരോ ആരാധനകളിലും പ്രാർത്ഥനയിലും നമ്മൾ എത്രയോ പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാഞ്ഞിട്ടാ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ദൈവത്തിന് ഒരിക്കൽ കൊച്ചുമോൻ എന്ന് പറയുന്നൊരു പാസ്റ്റർ, അദ്ദേഹം ദൈവത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. ഒരു ദിവസം രാത്രി അമ്മി കൊച്ചുമോന് ദൈവത്തിന് സ്തോത്രം അമ്മി ഒരു സ്വപ്നം കണ്ടു, കൊച്ചുമോൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. അദ്ദേഹം അമ്മി സ്തോത്രം രാത്രി എഴുന്നേറ്റിരുന്ന് ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ നെഞ്ചിനും പുറത്തിനും കൈ അമർത്തിപ്പിടിച്ച് അമ്മി പ്രാർത്ഥിച്ച് ക്യാൻസറിനെ ശാസിക്കും. സ്തോത്രം. ഒരു ദിവസം അവരുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്ന ദിവസം, പ്രായപൂർത്തിയായ പിള്ളേരുണ്ട് ആ വീട്ടിൽ, അന്നുമായിട്ടും കുടുംബ പ്രാർത്ഥന നടത്തിയവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനിടയിൽ കൊച്ചുമോൻ എഴുന്നേറ്റ് എന്ന് ഭാര്യയുടെ നെഞ്ചിനും കൈക്കും പുറത്തും കൂടെ കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസറിനെ ശാസിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മൂത്ത മോനൊരു ഡോക്ടറാണ്. അമ്മ ചോദിച്ചു, ഡാഡി ഡാഡി എന്തുവായി കാണിക്കുന്നേ? നമ്മുടെ ഗസ്റ്റൊക്കെ വന്നപ്പം അമ്മയ്ക്ക് എന്നാ ക്യാൻസർ വന്നോ? ദൈവത്തിന് സ്തോത്രം. എന്താ ഡാഡി കാണിക്കുന്നേ മോനെ? ഇനിയും കാണിക്കത്തില്ലടാന്ന് പറഞ്ഞു. പക്ഷേ അപ്പം പോയി പിറ്റേന്ന് പോയിട്ട് പിന്നെയും കാണിക്കും. അപ്പൻ്റെ പ്രാർത്ഥനയിൽ ഒരു ദിവസം പുള്ളിക്കാരത്തിൽ ഒന്ന് മയങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഡോക്ടർമാർ പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ട്. നേരെ RCC വരെ എത്തി, RCC ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ വിളിച്ചു കൊച്ചുമോൻ പാസ്റ്ററെ വിളിച്ച് അകത്തോട്ട് വിളിച്ച് ചോദിച്ചു, സ്തോത്രം, നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടോ? ഇല്ല, 8 വർഷം മുമ്പ് വന്നതും ക്യാൻസർ സെല്ലുകൾ നിർവീര്യമായ തെളിവ് ശരീരത്തിലുണ്ടല്ലോ. കൊച്ചുമോൻ ദൈവത്തെ സ്തുതിച്ചു. ഒരു സ്വപ്നത്തിൻ്റെ പുറകെ പ്രാർത്ഥന തുടങ്ങിയവൻ്റെ ശരീരത്ത് കണ്ടോ ആരാധനകൾ വെളിപ്പെടുന്ന സമയത്ത് പല ദൈവമക്കളും അറിയാതെ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അമ്മ അതിനു മുമ്പേ എത്രയോ ദിവസങ്ങളിൽ നിനക്ക് വരുന്ന കാർഡിയാക് അറസ്റ്റും നിനക്ക് വരുന്ന എപ്പിലെപ്സിയും നിനക്ക് വരുന്ന രോഗാത്മാവും നിന്റെ ശരീരത്തു തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായിട്ടുണ്ട്. ഓ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ലൈഫിൽ ഇതുവരെ നടക്കാത്തത് ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കാൻ പോവുകയാ. എത്ര പേരതിന് ആമീൻ പറയും? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഹോളി സ്പിരിറ്റ് പറയാം, ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്തത് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഇവര് പോകുന്ന പടകിൽ ആരുണ്ട്? യേശുവാ വിളിച്ചെന്ന് അവർക്ക് എന്തുണ്ട്? യേശുവാ ഇറക്കിയെന്ന് ഉറപ്പുണ്ട്. ആ അടുക്കൽ ലൈവായിട്ട് ആരുണ്ട്? യേശുവുണ്ട്. ആ പടകിൽ ആരുറങ്ങുന്നുണ്ട്? അമരത്ത് തലയിണ വെച്ച്
യേശു പറഞ്ഞു. പക്ഷേ ആ പടകിന് നേരെ എന്ത് ചെയ്തു? കാറ്റടിച്ചു. ഉടനെ അവരൊരു കാണുന്ന ഒരു കാഴ്ച, നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ കാണുന്ന കാഴ്ച, ഇനി അത് മൂന്ന് പദങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, ആമി, അവർ കാണുന്ന കാഴ്ച, പടകിൽ വെള്ളം നിറഞ്ഞു വരുന്നത് അവർ കണ്ടു. നിറയുന്നതനുസരിച്ച് പടക് താപ്പോട്ട് താഴുക. രണ്ട്, അവർ പ്രാണഭയത്തിലായി, ഉള്ളിലൊരു കിടുങ്ങൽ വീണു. അടുത്തത് സ്തോത്രം, അവർ വാഗൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, നിന്ന തലത്തിൽ അല്പം താണു. അവർ അകത്തൊരു കിടുങ്ങൽ വീണു. അവർ പറഞ്ഞു, ഞങ്ങൾ നശിച്ചു. ഞാനിവിടെ ഒരു ആത്മീക ദൂത് പറയാം, ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്ന വിഷയത്തിൽ ഉള്ളിലൊരു കിടുങ്ങൽ വീണ് നശിക്കാൻ പോകുവാന്ന് ചിന്ത മനസ്സിൽ ഉദിച്ചെങ്കിൽ നിന്റെ അടുക്കൽ ഒരാൾ ഇരിപ്പുണ്ട്. ഒന്നുണർത്തിയാൽ, നീ ഒന്ന് കൈ തൊട്ടി വിളിച്ചാൽ, എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് ആത്മാവ് എന്നോട് പറഞ്ഞു, ദൈവം എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചലിക്കാൻ ആഗ്രഹിക്കുന്നു, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി, ആ ഓ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരാധിക്കുന്ന ചിലരോടാ ദൂത്, അമ്മ, നീ കണ്ടോണ്ടിരിക്കുന്ന ചില കാഴ്ച ഈ ദിവസങ്ങളിൽ മാറാൻ പോവുക.